എനിക്ക് പിറകിലായി കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീട് വരുന്നത് പുക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകരയിലാണ്. ആലുവയ്ക്ക് നമുക്ക് ഈസി ആയിട്ട് പോകുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ മനോഹരമായിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 4 സെൻറ്റ് 800 ലിങ്സ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇനി നമുക്കിതിൻ്റെ എലിവേഷനിലേക്ക് വരാം. ഭംഗിയുള്ളൊരു എലിവേഷനും അതിനോട് ചേരുന്ന രീതിയിലുള്ള മതിലിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്തേക്ക് വരാം. സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റും തന്നെയാണ് വന്നുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് ഈസ്റ്റിലേക്കാണ്. നേരെ നമുക്ക് പോർച്ചിലേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് സെറ്റ് ബാക്കിലേക്ക് വരാം. ഇത് സൗത്ത് സൈഡാണ്. സൗത്ത് സൈഡിലും ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോർത്ത് സൈഡിലേക്ക് വരാം. നമ്മളിപ്പോൾ നോർത്ത് സൈഡിലേക്ക് വരികയാണ്. ഒരു വാഹനവും നമുക്ക് ഇവിടെയും ഇടാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കിണർ വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നല്ല വെള്ളം കിട്ടുന്ന കിണറും കൂടി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ വരുന്നത് ഫ്രണ്ടിലാണ്. ഇവിടെ ആയിട്ട് നല്ല ഗാർഡനൊക്കെ ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പേസ് വിട്ടിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറാം. സിറ്റൗട്ട് വരുന്നത് ഗ്രാനൈറ്റിലാണ്. അപ്പോൾ 2 ചെയറിടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരാം. സിറ്റൗട്ടിന് മേലെയായിട്ട് നല്ലൊരു ഫാൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് വീട് വരുന്നത്. ഇപ്പോൾ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. നല്ല സിംഗിൾ ഡോറാണോ എന്നുള്ളത് ടീക്കൂട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് വരാം. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. കോർണർ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൾസ് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. നല്ലൊരു ഫാൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് കിഴക്ക് വെസ്റ്റ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സെപ്പറേഷൻ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസിന് മേലെയായിട്ട് നല്ലൊരു സെപ്പറേഷൻ വരുന്നുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ ആണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലെല്ലാം ഡിസൈൻ വർക്കുകളെല്ലാം കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് പടിഞ്ഞാറ് വശമാണ്. അവിടെ 3 പാളി ജനലാണ് വന്നുള്ളത്. ടി യൂണിറ്റ് വന്നിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് കൊടുത്തിട്ടുള്ളത്. ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ഏരിയയിലേക്ക് വരാം. ചേറിനടിയിലായിട്ട് ഭംഗിയായിട്ടാണ് വാഷ് ചെയ്ത് ഒരുക്കിയിട്ടുള്ളത്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഭംഗിയായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻവെർട്ടറും മറ്റും വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും സ്പേസ് ബാലൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ലോഷനൊക്കെ വെക്കാനുള്ള സ്പേസായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ അടുക്കളയിലാണ്. അതായത് കിച്ചണിലാണ് നിൽക്കുന്നത്. ഇവിടെയായിട്ട് ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോവൈറ്റ് തന്നെയാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് നോർത്ത് സൈഡ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് ഇതിൻ്റെ അടുക്കള വന്നുള്ളത്. അതായത് നോർത്തിലേക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പ് വരുന്നുണ്ട്. വശങ്ങളെല്ലാം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പവർ പോയിൻ്റുകളെല്ലാം ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരാം. ഷീറ്റിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വടക്കോട്ട് നമുക്ക് ഇവിടെയും പാചകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഗ്യാസ് അടുപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. ധാരാളം കബോർഡ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പവർ പോയിൻ്റ് വരുന്നുണ്ട്. നല്ലൊരു സിങ്ക് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സൈഡും ലോക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് AC പോയിൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ സ്പേസ് ഒട്ടും നഷ്ടപ്പെടില്ല. അപ്പോൾ നല്ലൊരു കബോർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റ്, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്. ടവൽ റാഡും കൊടുത്തിട്ടുണ്ട്. നല്ല ഫൈബർ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. താഴെ ഇതിന് 2 ബെഡ്റൂമാണുള്ളത്. നമ്മൾ
നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഹെഡ് പൊസിഷൻ നമുക്ക് ഈസ്റ്റിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആർസിഡി വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 10 അടിയാണ്, 10 അടി വീതി വരുന്നുണ്ട്. അപ്പോൾ 10x10 സൈസിലുള്ള ബെഡ്റൂമാണ് വന്നുള്ളത്. കബോർഡും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. സെയിം ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ഈസി ആയിട്ട് മേലേക്ക് കയറാം. നേരെ കാണുന്നത് കിഴക്കുവശത്തെ പെർഗോളയാണ്, അത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് ഒരു ഫാൻസി നൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലാണ് വന്നുള്ളത്. ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സോഫ സെറ്റീസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വി നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇത് സെപ്പറേഷനും കിട്ടിയിട്ടുണ്ട്, ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇനി മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മൾ മേലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ നീളം 14 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയുള്ള ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയ ഡ്രസ്സിംഗ് ടേബിളും വലിയ മിററും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ്, 2 ടാപ്പ്, ഷവർ കോപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിനും വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലിൻ്റെ ഭിത്തി ഗ്ലോസിയാണ്. സെയിം ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 10 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്, അകത്തേക്ക് ചേർത്തിരിക്കുന്ന രീതിയിലാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോവാം. താഴത്തെ സെയിം തന്നെയാണ്, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഷവർ കോപ്പ്, 2 ടാപ്പ്, റെയിൻ ഷവർ, ഹീറ്ററിൻ്റെ പോയിന്റ്, അതുപോലെ തന്നെ എക്സോസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേണാണ് താഴെ കൊടുത്തിട്ടുള്ളത്. മാറ്റ് ടൈൽ കൊടുത്തിട്ടുണ്ട്, വിത്തി ഗ്ലോസിയാണ്. പിന്നെ എല്ലാ മുറികളുടെയും ഡോറ് വന്നിരിക്കുന്നത് നല്ല മരത്തിലാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോവാം. നല്ല സ്പേഷ്യസ് ആയുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്, നല്ല സ്പേഷ്യസ് ആണ് യൂട്ടിലിറ്റി ഏരിയ. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അവിടെ ആയിട്ട് പവർ പോയിൻ്റ് വരുന്നുണ്ട്, വാട്ടർ ലൈൻ വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അലക്കി വിരിച്ചിടാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് നോക്കാം. സ്ക്വയർ ട്യൂബിൽ തന്നെ ലാഡർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈസി ആയിട്ട് മേലേക്ക് കയറാവുന്ന രീതിയിൽ സ്ക്വയർ ട്യൂബിൽ ലാഡർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ തന്നെയാണ് ടാങ്ക് വെച്ചിട്ടുള്ളത്. നല്ല കിണറുവെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. പിന്നെ ഇവിടെ ആയിട്ടൊരു ടാപ്പ് പോയിൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്, അത് സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടാപ്പ് പോയിൻ്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിലാണ് വന്നുള്ളത്. കവേർഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, സീലിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ഉണ്ട്, ഗ്ലാസ് വേണം എന്നുള്ളത്. അപ്പോൾ നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. അപ്പോൾ മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ആലുവയ്ക്ക് അടുത്ത് മനോഹരമായൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. പുക്കാട്ടുകുടി ജംഗ്ഷനിലേക്ക് നമുക്ക് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കുഞ്ചാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 സെൻറ്റ് 800 ലിങ്സ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. അത് ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യം അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞത് സൈറ്റ് വിസിറ്റ് മാത്രമല്ല, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ബാങ്കിന് നമ്മൾ ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായുള്ള പേപ്പർ വർക്കുകളും നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.